അതായത് നമ്മൾ പൊതുവേ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിക്കഴിഞ്ഞാല് ഉമ്മയായി കഴിഞ്ഞാൽ അവരിങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പൊതുവേ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം നല്ല തടിച്ച് അത് അതായത് ഒരു ചിന്തയാണ് കേട്ടോ അപ്പൊ അതല്ലാതെ നമ്മൾക്ക് നമ്മുടെ സ്ത്രീകളുടേതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും കൂടെ കൊണ്ടുപോയിട്ട് തന്നെ അല്ല അടിപൊളിയായിട്ട് ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും കൂടെ കാണിച്ചു കൊടുക്കണ്ട അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഈ വ്ളോഗിംഗിന്റെ മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ബി ഡി എസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടായി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു അല്ലെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് വീഡിയോ ചെയ്തതിനൊരു സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു സോ അത് അതിനുശേഷം അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ കോഴ്സസോ ഫാർമസി സംഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതും ഫസ്റ്റ് ബേബിന് പ്രഗ്നന്റ് ആവുന്നു പിന്നെ സെക്കൻഡ് ബേബീനെ പ്രെഗ്നന്റ് ആവുന്നു അപ്പൊ ഈ സെക്കൻഡ് ബേബീനെ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പ്രസീച്ച് കഴിഞ്ഞിട്ടും അതിന് യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല മൂന്ന് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയത്ത് നമുക്കൊരു ഹോമിയോപ്പതി ഡോക്ടറെ പോയിട്ടാണ് ഒരു ആശ്വാസം കിട്ടിയത് അപ്പൊ ഞാൻ ആ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ഒരു ആശ്വാസം മേകി എനിക്കും പഠിക്കാലോ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് ആ സമയത്തൊന്നും നമുക്ക് ഒരിക്കലും പുറത്തു പോയി പഠിക്കാനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റൂല അങ്ങനെ ഒരു ആഗ്രഹം വന്നതാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് എൻറർ ആവശ്യം ഒരുപാട് പേർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഗ്രഹം ഓക്കെ ഈ സ്ട്രോക്കിനെ പറ്റിയിട്ട് പറയാൻ കാരണം കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് സ്ട്രോക്കിനുമായി വീഡിയോ സോ ഇത് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഐ മീൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഞാന് ചെന്നൈ അതായത് അത് പഠിച്ചത് ആക്യുപങ്ക്ചര് റിലേറ്റഡ് ആയിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈയില് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ വഴിയിൽ വീണ് എടുക്കുന്നുണ്ടായിരുന്നു സി പി ആർക്ക് എന്തെങ്കിലും ചെയ്യാന്നിട്ട് നമ്മള് വേഗം ഓടി അടുത്തുപോയി നോക്കുന്ന സമയത്ത് ആക്ച്വലി ഷുഗർ ലോ ആയി അയാള് ബോധം പോയിട്ട് കിടക്കുകയായിരുന്നു ഷുഗർ ഹൈ ആയാൽ പോലും പ്രശ്നമില്ല ഷുഗർ ലോ ആയി കഴിഞ്ഞാല് കോമാ സ്റ്റേജിലേക്ക് പോകും അപ്പം ഞാൻ പെട്ടെന്ന് അയാൾക്ക് വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡും കൊടുത്ത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ചെന്നൈയിലെ ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആൾക്ക് കൊടുത്ത് വേഗം ജ്യൂസൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അയാൾ ഇണീറ്റ് പോയി അപ്പം ഇതുപോലെ ഒരു ഒരാൾ വഴിയിൽ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അറിയാതെ ജീവനുകൾ പൊലിഞ്ഞു പോകില്ല അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് തന്നെ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് എനിക്ക് ഏർണിങ്സ് കിട്ടും എന്നൊന്നും അറിയില്ലായിരുന്നു സോ എനിക്കറിയുന്ന കുറച്ച് ടിപ്സ് നമ്മൾ ഇതുപോലെ ഓൺലൈനിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് എനിക്കറിയുന്ന കുറച്ച് ടിപ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഭയങ്കര ലക്കി ആയിരിക്കും ഫ്രീഡം എന്ന് പറയുന്ന സംഭവത്തെ പറ്റി പറഞ്ഞു അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സിലു ഹസ്ബൻഡിന്റെ കേസിൽ ഭയങ്കര ലക്കിയാണ് കാരണം ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഫ്രീഡം ചിലപ്പോൾ എല്ലാ ഫാമിലിയിൽ ഫാമിലി കിട്ടിക്കോളണമെന്നില്ല സോ അതായത് ഈ കാണുന്ന എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ ഈ നിൽക്കുന്ന ഞാനാണ് അറിയുന്നത്